പുലിവരുന്നേ പുലിവരുന്നേ എന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ പുലിക്ക് പകരം ഒരു എലിയുടെ രീതിയിലാണ് വരുന്നത്. കാരണം സോണിയ വരും, അല്ലെങ്കിൽ രാഹുൽ വരും, അല്ലെങ്കിൽ പ്രിയങ്ക വരും, വാദ്ര പോലും വരുമെന്നാണ്, വാദ്ര പോലും വന്നോണ്ട് വരും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ പാവപ്പെട്ട ആ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി അദ്ദേഹം മൂന്നാല് പ്രാവശ്യം അവിടെ മുഖ്യമന്ത്രിയായി രാജസ്ഥാൻ ഒരുവിധം ചൂട് വെച്ച് അടി ഒരു കോൺഗ്രസ് സംസ്ഥാനമായിട്ട് കൊണ്ടുപോകുന്ന തിരിച്ചു പിടിച്ച് അദ്ദേഹം എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിച്ചു പറഞ്ഞാൽ ചാട്ടിട്ട് പിടിത്തോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആദർശ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് രാജീവ് ഗാന്ധിയുടെ ഉറ്റ സുഹൃത്തായ രാജീവ് ഗാന്ധിയോടൊപ്പം. അതെ, അദ്ദേഹത്തെ ഒരു മാതൃകാ പുരുഷനായിട്ട് വേണമെങ്കിൽ കോൺഗ്രസ് കാണുന്നുണ്ട്. അതായിരിക്കണം അദ്ദേഹത്തെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റാക്കി പിന്നെ സോണിയ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു എന്നാണ് അവസാനം കേൾക്കുന്നത്. ആലോചിക്കുന്നു. അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ടാണ് പ്രവർത്തക സമിതി കൂടുന്നുണ്ട്. അതിനകത്ത് അമ്മയും രണ്ട് മക്കളും ലണ്ടനിലിരുന്നായിരിക്കും സൂം മീറ്റിംഗിൽ ഓൺലൈനിലാണ് അവർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രസിഡന്റ് ആകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നത് ഇതായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അത് ഗലോട്ടിൻ്റെ പേര് വന്നപ്പോൾ നമ്മുടെ കെ സി വേണുഗോപാലിന് ഇത്തിരി നിരാശയുണ്ടെന്ന് കേൾക്കുന്നു. കാരണം പിന്നെ പുള്ളിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം രാഹുൽ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോരെ എന്നുള്ള മട്ടിൽ എനിക്ക് ഇരിക്കുകയായിരുന്നു. സർ സി ശങ്കരൻ നായർക്ക് ശേഷം അടുത്ത മലയാളി കോൺഗ്രസ് പ്രസിഡന്റ് ചരിത്രത്തിന്റെ ഭാഗമാവുക തീർച്ചയായിട്ടും. അപ്പോ അതിനു വേണ്ടിയാണ് ഈ അല്ലെങ്കിലും കെ സി വേണുഗോപാൽ ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അങ്ങനെ ആയി കഴിഞ്ഞല്ലോ. കാരണം ഇത്രയും നല്ലൊരു വീട്ടുജോലിക്കാരനെ കിട്ടില്ലെന്നാണ് സോണിയ പറയുന്നത്. അത് മാത്രമല്ലല്ലോ, പല സി ബി ഐ ചോദ്യം ചെയ്തു, അങ്ങനെ പല ക്വാളിഫിക്കേഷനും ഉണ്ട്. ഇവിടെ തന്നെ നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട നല്ല പേരും ആ സമയത്ത് കിട്ടിയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദേശീയ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തെ മാറ്റി ഗലോട്ടിനെ വെക്കുന്നതിനോട് മലയാളികൾക്ക് ഗലോട്ട് ശരിക്കും വെട്ടിലായിരിക്കണം. കാരണം അടുത്ത വർഷം ഡിസംബർ വരെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കാലാവധിയുണ്ട്. സച്ചിൻ പൈലറ്റ് ആണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ ഇങ്ങനെ അത്യാവശ്യപ്പെട്ട് നിൽക്കണം, ഇങ്ങനെ മാറ്റാന്നുള്ളൂ. മറ്റുള്ളവരെല്ലാരും പോയിട്ടും ചെറുപ്പക്കാരിൽ സച്ചിൻ പൈലറ്റാണ് ഉറച്ചു നിൽക്കുന്നത്. അതെ, സച്ചിൻ പൈലറ്റിനെ തൂക്കിയെടുക്കാൻ വേണ്ടി പല പ്രാവശ്യം പല രീതിയിൽ കടന്നു. അയാളുടെ അച്ഛൻ പൈലറ്റും രാജീവ് കുടുംബത്തോട് ഭയങ്കരമായി കടപ്പാട്, പിന്നെ മിസസ് ഗാന്ധിയോട് രാജീവ് ഗാന്ധിയോടൊക്കെ വളരെ അടുപ്പമുള്ള ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഇന്നത്തെ ഗതി ഇതായിരിക്കും. പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം. എന്തായാലും അയാൾ കൊടുക്കേണ്ടി വരും. ഇന്നത്തെ കാര്യമുണ്ട്, ഈ അശോക് ഗലോട്ടിനെ പ്രസിഡന്റ് ആക്കുന്ന എന്തിനാണെന്നറിയാം? ഇത് ഒരു ടൈം കഴിഞ്ഞ് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ കോൺഗ്രസിന് ഒരു ഉണർവുണ്ടാവും, നില മെച്ചപ്പെടുത്തും. ഇനി എങ്ങാനും പ്രധാനമന്ത്രി കസേര കിട്ടുകയാണെങ്കിൽ രാഹുലിനെ ആക്കാമല്ലോ, രാഹുലിനെ എതിർക്കത്തില്ലല്ലോ. ഗാന്ധി കുടുംബത്തിലെ ഒരു വിശ്വസ്തനാണ്, ഒരു എന്താണ് അതിന് പറയുന്നത്, ഒരു പിന്നെ ബി ജെ പിക്ക് ഒരു മതഘട്ടം കൂടി ഉണ്ട്. കാരണം ഇദ്ദേഹം ഒ ബി സി ആണ്, അശോക് ഗലോട്ട് ഒ ബി സി ആണ്. ഓ, അത് ശരി, അതാണ് അതിനകത്ത് വേറെ. കാരണം ഈ ബി ജെ പി നമ്മുടെ രാഷ്ട്രപതിയായിട്ട് ദ്രൗപതിയെ വെച്ചു, അപ്പൊ തന്നെ ഒരു പന്ത് കൂടുതൽ അടിച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പം ഈ പിന്നെ ഗലോട്ടിനെ പോലെ ദ്രൗപതിയെ നമ്മൾ ആരും അറിയില്ലായിരുന്നല്ലോ. ഗലോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു ദേശീയ നേതാവ്, കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒ ബി സി ആണെന്നും കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രത്യേകത, അത് കോൺഗ്രസ്സുകാര് കാണിച്ചൊരു വലിയൊരു തന്ത്രം തന്നെയാണ്. ക്ലവർ ആയിട്ടുള്ള കളിയാണ്. ഇനി സാധ്യതയുണ്ട് പ്രിയങ്ക ഗാന്ധി വരാനായിട്ട്. പ്രിയങ്ക ഗാന്ധിക്ക് വരാം, അത് ഇനി സാധ്യതകളുണ്ട്. ഒരിക്കലും ഇത് ഫൈനലൈസ് ചെയ്തില്ല, പക്ഷേ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി പ്രവർത്തക സമിതി യോഗം കൂടാനാണ് ഒരു തീരുമാനിച്ചിരിക്കുന്നത്. അതെ, അത് എന്തുകൊണ്ട് ചിലപ്പോ കറങ്ങി തിരിഞ്ഞ് ചിലപ്പോ അദ്ദേഹത്തിന് തന്നെ ആയിരുന്നു വന്നേക്കാം. അത് ഒരു നല്ലൊരു ചൂട്, നല്ലൊരു തീരുമാനം, ആർക്കും എതിർക്കാനുമാവില്ല. കാരണം ഒ ബി സി ആണ്, പിന്നെ നെഹ്റു കുടുംബമല്ല, സീനിയർ നേതാവാണ്, സീനിയർ നേതാവാണ്. ഇക്കാലവും കോൺഗ്രസ് ഒരു മാത്രമല്ല ഒരു തന്ത്രജ്ഞനാണ്. അതെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും
പിന്നെ അത് മാത്രമല്ല രാജസ്ഥാനിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതികൾ പിന്നെ അദ്ദേഹം മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രി ഇപ്പൊ അടുത്ത സമയത്ത് ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മലയാള പത്രങ്ങളിൽ മലയാളം പത്രങ്ങളുടെ ദേശീയ പത്രങ്ങളിൽ ഉൾപ്പെടെ മലയാള പത്രങ്ങളിലും പ്രാദേശിക പത്രങ്ങളിലെല്ലാം അത് അദ്ദേഹം കൊടുത്ത ഒരു പരസ്യം അത് എത്രയോ പേര് ചർച്ച ആ പരസ്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ജവഹർലാൽ നെഹ്റു ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ആ വലിയ പടം അത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം ഉണ്ടല്ലോ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ അവിടെ നമ്മൾ രാഷ്ട്രീയം കാണേണ്ട കാര്യമേ ഇല്ല കാരണം അദ്ദേഹം ജവഹർലാൽ നെഹ്റു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം തീർച്ചയായിട്ടും അതൊരു വലിയൊരു ആരും പ്രതീക്ഷിക്കാതെയാണ് അന്നത്തെ ദിവസം രാവിലത്തെ പത്രം എടുത്തു നോക്കുമ്പോൾ എല്ലാ മുഴുവൻ മാധ്യമങ്ങളും എത്ര കോടി ചെലവാക്കിയാലും ശരി തന്നെ അത് അതുപോലൊരു ഒരു ഇമ്പാക്ട് അതുപോലെ പ്രചരണം ഒരിക്കലും കോൺഗ്രസിന് അടുത്ത സമയത്തൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ നിലയിൽ അദ്ദേഹം എടുത്ത ആ ഒരു ഇതുണ്ടല്ലോ ആർക്കും കുറ്റപ്രാപ്തികൾ കാരണം അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ പ്രധാനമന്ത്രി അതാണ് അതെവിടെയാണ് അവിടെയാണ് അശോക് ഗെലോട്ടിന്റെ ആ മഹത്വം ആ കൂർമ്മ ബുദ്ധി അതെ ഏതാ ബി ജെ പിക്ക് ഇട്ടുള്ള ഒരു അടി എന്നുള്ള നിലയിൽ ആ ഒരു കൂർമ്മ ബുദ്ധിയെ നമ്മൾ ഞായറാഴ്ച വരെ കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശുഭവർക്കമായ ഒരു വാർത്ത തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം.